നമസ്കാരം, ഞാൻ അന്ന ആൻഡ് ജോർജ്. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മെഹബൂബ് നഗറിൽ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ് ഞാൻ. കെ സ്കൂളിൽ സ്പെഷ്യൽ ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ നീറ്റിന് വേണ്ടി കൂടെ പഠിച്ച് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻ്റ് വഴിയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുറച്ച് പേരെങ്കിലും ഇച്ചിരി സ്ട്രെസ്ഡ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. മെയിൽ എക്സാം പറഞ്ഞിട്ട് ഇപ്പോൾ സെപ്റ്റംബർ ആയി, ഓൾമോസ്റ്റ് 4 മാസമായി. അപ്പോൾ കൂടുതൽ സമയം കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഫുൾ ഇങ്ങനെ കൂടുതലായിട്ടിരുന്ന് പഠിക്കുമ്പോൾ ഇച്ചിരി സ്ട്രെസ്സൊക്കെ വരും. അതുകൊണ്ട് എനിക്കൊന്ന് എന്നെക്കാളും കൂടുതൽ എക്സാംസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ സാധാരണയുള്ള എല്ലാ ബാച്ചിനേക്കാളും കൂടുതൽ എക്സാംസ് ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എങ്ങനെ എക്സാം എഴുതണം എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് ബുദ്ധിപരമായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 10 വർഷം മുമ്പ് വരെയുള്ള AIPMT നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും ചെയ്യണം. അത് ഒരു കാരണവശാലും മുടക്കരുത്. കാരണം ഞാൻ 2018 നീറ്റ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ നീറ്റ് എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഒരു 6 or 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ അകത്തു നിന്ന് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ നീറ്റിന് വന്നത്. 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 12 മാർക്കാണ്. അപ്പോൾ 12 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ പോകരുത്. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമുക്കറിയാം ബയോളജിക്കാണ് കൂടുതൽ മാർക്കും കൂടുതൽ വെയിറ്റേജും. അതുകൊണ്ട് ബയോളജി കൂടുതൽ ഒരിച്ചിരി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓരോ NCERT നന്നായിട്ട് വായിക്കുക. ഓരോ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി മാറി കിട്ടും. അപ്പോൾ ബയോളജി നന്നായിട്ട് പഠിക്കുക. NCERT നന്നായിട്ട് വായിച്ച് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നന്നായിട്ട് തറവാക്കുക NCERT. പിന്നെ നമ്മുടെ ബെല്ലിൻ്റെ ഇടുന്ന മോഡൽ എക്സാം, അതൊരു കാരണവശാലും മുടക്കരുത്. ആ 3 മണിക്കൂർ എങ്ങനെ നിങ്ങൾ ശരിക്കും നീറ്റ് എഴുതുമോ അതുപോലെ തന്നെ ഇരുന്ന് അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ആ എക്സാം എഴുതുക. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടുവരുന്നൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നു, ഇച്ചിരി മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ഇച്ചിരി റാങ്ക് കുറവാണ്, പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ചെയ്യരുത്. കാരണം മോഡൽ എക്സാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്ന നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പിട്ട മോഡൽ എക്സാം ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും അത് മൊത്തം സോൾവ് ചെയ്യുക. ഇത്രയും മോഡൽ ഇടുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് അറിയാത്ത ക്വസ്റ്റ്യൻസും തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം അത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ ടൈം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നീറ്റ് വരും. അപ്പോൾ മോഡൽ എക്സാം ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ റാങ്ക് മോഡൽ എക്സാം, റാങ്ക് ലിസ്റ്റ്, മാർക്ക് അതൊക്കെ ഇപ്പോൾ നമ്മളെ കുറച്ച് ബോദർ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, നീറ്റ് പാടല്ലേ, എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് ആ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒന്നെടുത്ത് മാറ്റി വയ്ക്കുക. കാരണം നമ്മളെങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ശരിക്കുള്ള നീറ്റിൻ്റെ എക്സാം. അല്ലാതെ ഇപ്പോൾ ഉള്ള റാങ്കോ മാർക്കോ മോഡലിൻ്റെ റാങ്കോ മാർക്കോ അല്ല നമ്മൾ ശരിക്കും തീരുമാനിക്കുന്നത് നമുക്ക് നീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. ഈ പറഞ്ഞ ഞാനും അതുപോലെ വലിയ റാങ്കൊന്നും എപ്പോഴും കിട്ടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ഞാനൊരു ആവറേജ് ആയിട്ട് അവർ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് നല്ല വലിയ റാങ്കൊന്നും എനിക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട, കിട്ടത്തില്ല എന്നുള്ളൊരു വിചാരം മനസ്സിലേ വരണ്ട. ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫുൾ എഫേർട്ട് ഇട്ട് നീറ്റിൻ്റെ തലേദിവസം വരെ ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒത്തിരി നമ്മൾ ഇരുന്ന് പഠിച്ച് ഒത്തിരി മടുക്കുമ്പം ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഒരു 1.5 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പിന്നെ വന്ന് കണ്ടിന്യൂ ചെയ്യുക. അധികം സ്ട്രെസ്ഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യരുത്. പിന്നെ നന്നായിട്ട് ഉറങ്ങണം. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക.
ഫുഡ് നന്നായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഇതിലെല്ലാം ഉപരി പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നീറ്റിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഓരോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നമുക്കിപ്പോൾ ഇപ്പം മെയിൽ എക്സാം പറഞ്ഞിട്ട് ഇപ്പോൾ സെപ്റ്റംബറായി എക്സാം വരുമ്പോൾ, അപ്പോൾ എങ്ങനെ വന്നാലും ശരി നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആൾക്കാർ പ്രഷറൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാ എക്സാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. അതൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ട, ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടിയെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, ഈ ഒരു കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് തകർത്ത് പോയി നീറ്റ് എഴുതാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.